നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നാളെ 2023 ഡിസംബർ മാസം 12-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നടന്നിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. എല്ലാ പൊതുജനങ്ങളുടെയും അറിവിലേക്കായിട്ട് വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ ഷെയർ ചെയ്യണം. അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ക്രിഷ്യൽ മീഡിയ ന്യൂസ് എന്ന ഫേസ്ബുക്ക് പേജ് കൂടി എല്ലാവരും ഫോളോ ചെയ്യുവാൻ മറക്കാതിരിക്കുക. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പെട്രോൾ ഡീസൽ വിലയിൽ ഇളവ് വരുത്താനുള്ള നീക്കവുമായിട്ട് കേന്ദ്ര സർക്കാർ. ഒരു വർഷമായി മാറ്റമില്ലാതെ തുടരുന്ന വിലയിലാണ് ഇളവ് വരുത്താനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത്. ഇതേക്കുറിച്ച് സർക്കാർ ചർച്ചകൾ ഇപ്പോൾ നടത്തുന്നുണ്ടെന്ന് എക്കണോമിക്സ് ടൈംസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അസംസ്കൃത എണ്ണകളുടെ വിലയുടെ കാര്യത്തിൽ ധനമന്ത്രാലയവും എണ്ണ മന്ത്രാലയവും ചർച്ച നടത്തുകയാണ്. ആഗോള ഘടകങ്ങൾക്കൊപ്പം എണ്ണ ഉൽപ്പാദന കമ്പനികളുടെ ലാഭത്തെക്കുറിച്ച് മന്ത്രാലയം ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 2022 ഒരു ലിറ്റർ പെട്രോളിന് 17 രൂപയും ഡീസലിന് 35 രൂപയും നഷ്ടം വന്നതിന് ശേഷം ഒരു ലിറ്റർ പെട്രോളിന് 8 മുതൽ 10 രൂപ വരെയും ഡീസലിന് 3 മുതൽ 4 രൂപ വരെയുമാണ് കമ്പനികൾക്ക് ലാഭം ലഭിക്കുന്നത്. കഴിഞ്ഞ 3 പാദങ്ങളിലെ ലാഭം കാരണം കമ്പനികളുടെ മൊത്തത്തിലുള്ള നഷ്ടത്തിന് കുറവ് സംഭവിച്ചിട്ടുണ്ട്. IOC, HPCL, BPCL എന്നീ 3 കമ്പനികൾ കഴിഞ്ഞ പാദത്തിൽ സമാഹരിച്ച ലാഭം 28,000 കോടി രൂപയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നവകേരള ബസ്സിന് നേരെ ഷൂ എറിഞ്ഞ KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് പോലീസ്. മനഃപൂർവമാം നരഹത്യ ശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മരണം വരെ സംഭവിക്കാവുന്ന കൃത്യമെന്ന് FIR-ൽ പറയുന്നു. എറണാകുളം ഓടാക്കാലയിൽ വെച്ച് ഇന്നലെയാണ് ബസ്സിന് നേരെ കറുത്ത ഷൂ എറിഞ്ഞത്. സംഭവവുമായി ബന്ധപ്പെട്ട 4 KSU പ്രവർത്തകരെ കുറുപ്പുംപടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 4 KSU പ്രവർത്തകരെയാണ് പെരുമ്പാവൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് ഹാജരാക്കിയത്. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെ ഷൂ എറിഞ്ഞ KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തതിൽ കോടതി ഇപ്പോൾ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുകയാണ്. പ്രതികൾക്കെതിരെ വധശ്രമ കേസ് എങ്ങനെ നിലനിൽക്കുമെന്നും കോടതി ചോദിക്കുകയുണ്ടായി. ബസ്സിന് നേരെ ഷൂ എറിഞ്ഞാൽ എങ്ങനെ 308-ാം വകുപ്പ് ചുമത്താൻ കഴിയുമെന്നും കോടതി ചോദിച്ചു. പൊതുസ്ഥലത്ത് വെച്ച് പ്രതികളെ മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പോലീസിനെ കോടതി കുറ്റപ്പെടുത്തുകയുമുണ്ടായി. ഇവരെ ആക്രമിച്ചവർ എവിടെയെന്ന് കോടതി ചോദിച്ചു. മന്ത്രിമാരെ മാത്രമല്ല ജനങ്ങളെ കൂടി പോലീസ് സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, 2023 ഡിസംബർ 31-നകം ലോക്കർ കരാറുകൾ പുതുക്കുന്നതിനുള്ള നടപടികൾ ഘട്ടം ഘട്ടമായിട്ട് പൂർത്തിയാക്കുവാൻ ബാങ്കുകൾക്ക് സമയപരിധി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഉടമകൾ ലോക്കർ കരാറിൽ ഒപ്പുവെച്ച് ബാങ്കിന് സമർപ്പിക്കേണ്ടതാണ്. ബാങ്കിന് ഡിസംബർ 31-നകമാണ് സമർപ്പിക്കേണ്ടത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, റേഷൻ കാർഡുകൾ ഇപ്പോൾ ഭക്ഷ്യവിഭവങ്ങൾ വാങ്ങുവാൻ മാത്രമല്ല പലവിധ സർക്കാർ സഹായങ്ങൾക്കും മറ്റും ഒരു തിരിച്ചറിയൽ രേഖ എന്ന രീതിയിൽ ഉപയോഗിക്കപ്പെട്ടു വരികയാണ്. അതിനാൽ നിങ്ങളുടെ റേഷൻ കാർഡിൽ എന്തെങ്കിലുമൊക്കെ പിശകുകൾ തെറ്റുകൾ ഉണ്ടെങ്കിലും എന്തെങ്കിലും വിവരങ്ങളൊക്കെ നൽകുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഈ ഡിസംബർ 15 വരെ അത് പരിഹരിക്കുന്നതിനായിട്ട് എല്ലാ റേഷൻ കടകളിലും തെളിമ എന്ന പേരിൽ ഒരു ഡ്രോപ്പ് ബോക്സ് റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. റേഷൻ കാർഡ് ഉടമയുടെയും കാർഡിലെ അംഗങ്ങളുടെയും പേര്, വയസ്സ്, മേൽവിലാസം, കാർഡ് ഉടമയായിട്ടുള്ള ബന്ധം തുടങ്ങിയവയിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും അതുപോലെ മറ്റു തിരുത്തലുകളും തിരുത്തുവാനുള്ള അപേക്ഷ നിങ്ങൾ മതിയായിട്ടുള്ള രേഖകൾക്കൊപ്പം റേഷൻ കടകളിൽ സ്ഥാപിച്ചിട്ടുള്ള പെട്ടികളിൽ നിക്ഷേപിച്ചാൽ മതിയായിരിക്കും. ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധനകൾ നടത്തിയ ശേഷം അതിൽ തിരുത്തലുകൾ വരുത്തി കൃത്യത വരുത്തുന്നതാണ്. ഡിസംബർ 15 എന്ന് പറയുമ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവരും അതുകൊണ്ട് തന്നെ ഈ 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ഈ അപേക്ഷകൾ സമർപ്പിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റേഷൻ കാർഡിലെ അംഗങ്ങളുടെ ആധാർ നമ്പർ ചേർക്കുവാനും അതുപോലെ തന്നെ LPG വൈദ്യുത കണക്ഷൻ വിവരങ്ങൾ ചേർക്കുവാനും അപേക്ഷ നൽകുവാൻ സാധിക്കും. അനർഹമായിട്ട് ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ അയൽവക്കത്തൊക്കെ മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ എഴുതി ഈ ബോക്സിൽ ഇടാവുന്നതാണ്. ഇത്തരത്തിൽ വിവരം നൽകുന്നവരുടെ വിശദാംശങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നതായിരിക്കും. അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇടിവ് ഇന്ന് രേഖപ്പെടുത്തി. ഇന്ന് തിങ്കളാഴ്ച 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 20 രൂപയും 1 പവൻ 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 160 രൂപയുമാണ് കുറഞ്ഞത്. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 5,695 രൂപയിലും 1 പവൻ 22 ക്യാരറ്റിന് 45,560 രൂപയിലുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പൊതുജനങ്ങളിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം. എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. വാർത്തകൾ അറിയിപ്പുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.